Hi friends, welcome back to Preeni Creations. I am going to stitch a katori blouse. இப்ப தான் நான் துணியோட கட் செய்து எடுத்துட்டுണ്ട് அது வந்து ரெண்டாயிட்டு மடக்கி இட்டு எடுத்துட்டுണ്ട് துணிக்கு எത്രയാണ് லெngth வேண்டது அதினനുസരിച്ച് துணி கட் செய்து எடுக்க அதே மாதிரி வீதி ഒന്ന് கணக்காக்கி அது ഒന്ന് மார்க் ചെയ്തിട്ട് அதினനുസരിച്ച് துணி ഒന്ന് கட் செய்து எடுக்க நான் இവിടെ லெngth எடுத்துட்டுள்ளது எனக்கு இവിടെ ப்лауஸ்ல லெngth வேண்டது 14 இன்ச் ആണ് തയ്യൽ തുമ്പ് താഴെ മടക്കി കൊടുക്കാനും മോളില ഷോൾഡർ ജോയിൻ ചെയ്തു കൊടുക്കാനും കൂട 2 இன்ச் ആവശ്യം വരും அப்ப நான் இവിടെ 16 இன்ச் ആണ് லெngth எடுத்து எடுத்துട്ടുള്ളത് പിന്നെ അതിന്റെ வீதி துணியின் வீதி நான் இവിടെ 12 இன்ச் ആണ് எடுத்துട്ടുള്ളത് இது 40 இன்ச் செஸ்ட் அளவுள்ள ப்лауஸ் ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് அப்ப 40 இன்ச் எடுக்கும்போது അതിന്റെ നാലിൽ ഒരു ഭാഗം 10 இன்ச் അതിന്റെ കൂടെ 2 இன்ச் തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ 12 இன்ச் ഇതിലെ துணி 12 இன்ச் வீதியில துணி கட் ചെയ്തു எடுத்தത് ഇനി ആദ്യം ഷോൾഡർ ആണ് മാർക്ക് ചെയ്തു കൊടുക്കുന്നത് ഷോൾഡർ ഞാൻ ഇവിടെ 6.5 இன்ச் ആണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 6.5 இன்ச் மார்க் ചെയ്തു எடுத்துட்டند அதே மாதிரி ஆம் ஹோளோ 6.5 இன்ச் மார்க் ചെയ്തു ஆம் ஹோளோ 6.5 இன்ச் மார்க் ചെയ്തു எடுத்துட்டند அப்ப அது ഒന്നങ്ങനെ ஜாயின் ചെയ്തു கொடுக்க அடுத்து செஸ்ட் அளவான எடுத்து கொடுக்கണ്ട செஸ்ட் அளவு நம்ம இவர கணக்காக்கிட்டான துணி கட் ചെയ്തു எடுத்துட்டுள்ளது நீங்க செஸ்ட் ரவுண்ட் எത്രയാണോ അതിന്റെ നാലിൽ ഒരു ഭാഗമാണ് எடுத்து கொடுக்கണ്ടത് അതിന്റെ കൂടെ തയ്യൽ തുമ്പ് ചേർത്ത് ഞാൻ ഇവിടെ 12 இன்ச் ആണ് ഞാൻ ഇവിടെ மார்க் ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്തു ഈ കോർണറിലായിട്ട് ഞാൻ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്തു കൊടുക്കാം ആം ഹോൾ ഇങ്ങനെ കർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നെക്കിന്റെ വിഡ്ത്ത് ആണ് എടുത്തു കൊടുക്കുന്നത് നെക്കിന്റെ വിഡ്ത്ത് ഞാൻ ഇവിടെ 3 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ബാക്ക് നെക്കിനെ ഞാൻ ഇവിടെ 8 ഇഞ്ച് ആണ് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങളൊരു ബോക്സ് മാതിരി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനൊരു ഡീപ്പ് യൂനെക്കാണ് ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വേസ്റ്റിൻ്റെ ഭാഗത്ത് വണ്ണാണ് എനിക്കിവിടെ 9 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് വേണ്ടത് ഇനി നമ്മളിവിടെ ടക്ക് ഇടുന്നുണ്ട് അതിന് വേണ്ടി 1 ഇഞ്ച് 10 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 12 ഇഞ്ച് അപ്പോൾ ഇത് നമുക്കിവിടെ 12 ഇഞ്ച് കറക്റ്റായിട്ടും ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് ഇനി നമുക്ക് ടെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ കട്ടോരി മോഡലിൽ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഈ പേപ്പറിലൊന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്യണം ഫ്രണ്ടിലെ നെക്ക് ഞാനിവിടെ 5.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ടിലെ നെക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് ഒരു ബോക്സ് മാതിരി വരച്ചെടുക്കാം ഇപ്പോൾ തന്നെ നെക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ദാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിൽ കട്ടോരി മോഡലിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലൊരു 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇപ്പുറത്തെ സൈഡിലൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ രണ്ട് ലൈനും ഒന്ന്
യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു കർവ് ഷേപ്പിലാണ് നമ്മളിതൊന്ന് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിത് അങ്ങനെ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുത്തത്. ആ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ 10 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ ഹുക്ക് വയ്ക്കാനും പട്ടി വയ്ക്കാനൊക്കെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ചോളം നമുക്കവിടെ തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതും ചേർത്തിന് അവിടെ ഒരു 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 1/2 ഇഞ്ചിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. 5 1/2 ഇഞ്ചിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇത് ഈ ആം ഹോളിൻ്റെ ഈ കോർണർ ഭാഗത്തായിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഈ സ്ക്വയറായി വരച്ച ഈ ഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് 1 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഈ 3 പോയിൻറ്റും തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കട്ടോരി മോഡലിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൻ്റെ സെൻട്രൽ പോയിൻ്റ് കണക്കാക്കി അതിന് ശേഷം ആം ഹോളിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ചും ഈ നെക്കിൻ്റെ ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്തു. അത് ആ 3 പോയിൻറ്റും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇപ്പോൾ അതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിത് ഈ 3 പീസായിട്ടാണ് ഇത് കിട്ടുക. ഇനി നമുക്ക് ഇതാ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതല്ല ആവശ്യമുള്ളത്, ഇത് നമുക്ക് വേറെ വരച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് പേപ്പറിൽ ആദ്യം മാർക്ക് ചെയ്തത്. ഇത് നമുക്ക് വേറെ ഒന്ന് വരച്ചെടുക്കണം. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇനി ഇതാ ഈ പീസ് വെച്ചിട്ട് നമുക്കിതാ വേറെ പേപ്പറിലേക്ക് ഞാനിതൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് അതേമാതിരി തന്നെ ഈ ഭാഗത്തും 1/2 ഇഞ്ച്. ഇനി ഇതാ 20 ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ ഭാഗത്തും ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരച്ചെടുത്തു. അതേമാതിരി ഇപ്പുറത്തെ സൈഡിലും ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. 8 ഇഞ്ച് നമുക്കിവിടെ 4 ഇഞ്ച് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്തു. അവിടുന്ന് താഴേക്ക് 1 1/2 ഇഞ്ച് താഴേക്ക് 1 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ പോയിൻ്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക.
അതേ മാതിരി ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഇതങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ അല്ല ഈ ഇതുകൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ദാ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഇത് വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും താഴെ താഴ് ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഓരോ ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തു മുകൾ ഭാഗത്ത് അര ഇഞ്ചും അത് മാർക്ക് ചെയ്ത് വരച്ചെടുത്തതിന് ശേഷം ഇവിടുന്ന് സെൻറ്റർ കണക്കാക്കിയിട്ട് അവിടുന്ന് താഴേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ചരിച്ച് വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ അതാ ഇത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഇത് ആവശ്യമില്ല ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ തുണിയിൽ വരച്ചെടുക്കേണ്ടത് നമുക്ക് ഈ രണ്ട് പീസ് ആവശ്യമുണ്ട് അതാ ഈ മൂന്ന് പീസാണ് ഇനി നമുക്ക് ഈ മൂന്ന് പീസ് വെച്ചിട്ടാണ് തുണിയിൽ വരച്ചെടുക്കേണ്ടത് ഞാനിതാ ഈ മൂന്ന് പീസും ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് തുണിയിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഓരോന്നും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേമാതിരി തന്നെ ഇതിൻ്റെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നല്ല തുണിയിലും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് തുണി വെച്ചിട്ട് ആദ്യ ലൈനിങ്ങിൽ കട്ട് ചെയ്തു അത് വെച്ച് നല്ല തുണി കട്ട് ചെയ്തെടുത്തു അടുത്തത് ഇനി സ്ലീവാണ് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം 12 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഞാനൊരു ഹാഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത് ഇതേമാതിരി ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ് വീതി തുണീൻ്റെ വീതി ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം വന്ന് 6 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കാൻ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ സൈഡിൽ സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്യാം ഇപ്പോൾ അതാ സ്ലീവിലേക്ക് വേണ്ട ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ തുണി എടുക്കുമ്പോൾ 1 മീറ്ററാണ് തുണി എടുക്കുന്നതെങ്കിൽ സ്ലീവ് ചെറിയ സ്ലീവേ കിട്ടുള്ളൂ എനിക്കിപ്പോൾ ലൈനിങ്ങിൽ വലിയ സ്ലീവിന് കട്ട് ചെയ്തെടുക്കാനുള്ള തുണി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു തുണിയിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തത് അതേമാതിരി നല്ല തുണി എടുത്തിട്ടുള്ളത് 1 മീറ്ററായിരുന്നു അത് വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് ഹാഫ് സ്ലീവിന് എനിക്ക് തുണി തികഞ്ഞത് അതേമാതിരി നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തുള്ള സ്ലീവാണ് വേണ്ടതെങ്കിൽ ഒരു 1.5 1/2 മീറ്ററെങ്കിലും തുണി എടുക്കണം വീതിയുള്ള തുണിയാണെങ്കിൽ 44 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ 1 മീറ്ററിൽ തന്നെ നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത്ത് കിട്ടും ലൈനിങ് എടുക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വീതി ഉണ്ടാവില്ല അപ്പോൾ ഒരു 1.5 മീറ്റർ 1.5 മീറ്ററെങ്കിലും ലൈനിങ്ങിന് തുണി എടുത്തു കൊടുക്കണം
ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പാർട്ടാണ്, നമ്മൾ കട്ടോരി സ്റ്റൈലിൽ കട്ട് ചെയ്തെടുത്ത ആ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഈ ലൈനിങ്ങും ഈ നല്ല തുണിയും ചേർത്ത് വെച്ച് ഫുള്ളായിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഇത് രണ്ടും ലൈനിങ്ങും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ ഈ കോർണറായിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതെങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഭാഗത്തൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചിലാണ് ടക്ക് ഇടുന്നത്. മൊത്തം 3 ഇഞ്ച്, 3 ഇഞ്ചിൻ്റെ ഒരു ടക്ക്, രണ്ട് സൈഡിലേക്ക് 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിലേക്ക് 3 ഇഞ്ച്, മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേമാതിരി ഇതിലും നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ രണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഇതിങ്ങനെ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഭാഗം ഈ ടക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്തത് അതിൻ്റെ അടുത്തുള്ള പീസ് എടുക്കുക. അതും ലൈനിങ്ങും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇതിനെ സെറ്റ് ആവണ മാതിരി വെച്ച് കൊടുക്കണം. ഇപ്പോൾ അതാ കറക്റ്റാ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതെങ്ങനെ പിടിച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഇത് രണ്ടും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ രണ്ടും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇതിൽ 2 പീസും നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതാ ഇതുവരെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കട്ടോരി സ്റ്റൈലിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ അത് വെച്ചിട്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ചേർത്ത് കുറച്ചും കൂടെ വലിയ സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. താഴത്തേക്ക് വീണ്ടും 1.5 ഇഞ്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് നമുക്കിവിടെ അങ്ങനെ കറക്റ്റായിട്ട് ഇത് ഫിറ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ പീസ് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് ഇതുവരെ വലിയ മുകളിൽ നിൽക്കും. ഇനി അടുത്തത് നമുക്കിതാ ഈ പട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് 3 പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ചേർത്ത് വെച്ച് 3 ചേർത്ത് വെച്ച് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ബ്ലൗസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മാതിരി തന്നെയാണ്. ഇനി ഇതും ഇതിനോട് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇതിലും ഇതൊന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തത് ഇനി ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് തുണി ഇങ്ങനെ എടുക്കുക. ഇത് 3 ഇഞ്ചിലും ഇത് 2 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഹുക്ക് വെച്ചുകൊടുക്കാനും ഈ ഭാഗത്ത് ഐ വെച്ചുകൊടുക്കാനും ഉള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഹുക്ക് വെച്ചുകൊടുക്കാനുള്ള ഭാഗത്ത് ഈ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത തുണി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് 2 ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ ഭാഗത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ താഴ്ഭാഗത്ത് എത്തുമ്പോൾ അത് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഭാഗത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ ഇത് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്
ഇതാ ഈ നമ്മൾ ഈ 3 ഇഞ്ചിൽ എടുത്തിട്ടുള്ള ഈ പീസ് ഒരു സൈഡ് ഞാൻ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നല്ല വശത്തല്ല അവിടെ വെച്ച് കൊടുക്കുന്നത്, അകവശത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി, ഇതിങ്ങനെ മടക്കി ഈ ഭാഗത്ത് വെച്ചതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ ഈ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹുക്കും ഐയും വെക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ബാക്ക് പാർട്ട് ലൈനിങ്ങും നല്ല തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ച് രണ്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി സ്ലീവ് ആണ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ നോട്ടച്ചസ് ഇട്ട് കൊടുത്ത ഈ ഭാഗവും അതേമാതിരി ഷോൾഡർ ജോയിൻ ചെയ്ത ഈ ഭാഗവും ഒന്നിച്ച് വരുന്ന മാതിരി വെച്ചിട്ട് ഇവിടെ നിന്നിട്ടും അതേമാതിരി ഇവിടെ നിന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തു. ഇനി അടുത്തത് നമ്മൾ ബാക്കിൽ ടക്ക് ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മുകളിലേക്ക് ഒരു 5 ഇഞ്ച് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 1 ഇഞ്ചിലാണ് നമ്മൾ അത് ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടക്കിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്ന് നോട്ടസ് കൊടുക്കുന്നുണ്ട്. ഇതവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നോട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു. അവിടെ നിന്ന് 5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി 1 ഇഞ്ചിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ 1 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് രണ്ട് സൈഡിലും ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് പാർട്ടിൻ്റെ താഴെ നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഇത് ലെങ്ത്ത് ഒന്ന് കണക്കാക്കി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഞാനിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബാക്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനി രണ്ടായിട്ടൊന്ന് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറേ കൂടെ വൃത്തി ഉണ്ടാവുക. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാ ബാക്കിൽ ഞാനിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സൈഡിൽ നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും അങ്ങനെ മാർക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഞാൻ അവിടെ 2 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. അതിനനുസരിച്ച് ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇപ്പോൾ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ നെക്കും ഞാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്ലൗസ് ഈ കട്ടോരി സ്റ്റൈലിൽ കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.